നമസ്കാരം. വിമാനയാത്രയ്ക്കിടെ ബോധരഹിതനായ റഷ്യയിലെ പ്രതിപക്ഷ പാർട്ടി നേതാവ് അലക്സി നവാൾണി കോമ സ്ട്രീച്ചിൽ. സൈബീരിയയിലെ ആശുപത്രിയിൽ കോമയിലാണ് ഇദ്ദേഹം ഇപ്പോൾ ഉള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത്. സൈബീരിയയിൽ നിന്നും മോസ്കോവിലേക്കുള്ള വിമാനയാത്രയ്ക്കിടെ ഇദ്ദേഹത്തിന് വിഷബാധ ഏറ്റെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ബോധരഹിതനായി വീണതിനെ തുടർന്ന് വിമാനം അടിയന്തരമായി ലാൻഡ് ചെയ്യുകയായിരുന്നു. ചായയിൽ നിന്നാണ് ഇദ്ദേഹത്തിന് വിഷബാധ ഏറ്റത് എന്നാണ് അലക്സിയുടെ പ്രതിനിധി അറിയിക്കുന്നത്. ചായയിൽ എന്തെങ്കിലും വിഷം കലർത്തിയതായി ഞങ്ങൾ കരുതുന്നു. രാവിലെ ചായ മാത്രമാണ് അദ്ദേഹം കുടിച്ചത് എന്നാണ് അലക്സിയുടെ പ്രതിനിധി കിര യർമിഷ് ട്വിറ്ററിൽ കുറിച്ചിരിക്കുന്നത്. ടോംസ്ക് എയർപോർട്ട് കഫേയിൽ വെച്ച് അലൻസ്കി ഒരു ചായ കുടിച്ചതിന് ശേഷമാണ് വിമാനത്തിൽ കയറിയത്. കഫേയിലെ CCTV ദൃശ്യങ്ങൾ കഫേ ഉടമകൾ പരിശോധിച്ചു വരികയാണെന്ന് ഇന്റർഫാക്സ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം സെപ്റ്റംബറിൽ നടക്കാനിരിക്കുന്ന റഷ്യയിലെ പ്രാദേശിക ഇലക്ഷൻ ക്യാമ്പയിനും ഇപ്പോഴത്തെ അപകടത്തിനും ബന്ധമുണ്ട് എന്നാണ് അലക്സിയുടെ പ്രതിനിധി പറയുന്നത്. അതേസമയം വിഷം നൽകിയതാണ് എന്ന് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടില്ലെന്നാണ് അലക്സിയെ ചികിത്സിക്കുന്ന ഓംസ്ക് എമർജൻസി ആശുപത്രിയിൽ ചീഫ് മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന്റെ കടുത്ത വിമർശകനാണ് അലക്സി നവാൾണി. സർക്കാരിലെ ഉന്നതരുടെ അഴിമതിക്കെതിരെ ഇദ്ദേഹം രംഗത്ത് വരികയും തുറന്ന പോരിന് വഴിയൊരുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അഴിമതി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഒരു ഫൗണ്ടേഷനും ഇദ്ദേഹം രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അലൻസ്കിയുടെ അഴിമതി വിരുദ്ധ ഫൗണ്ടേഷനിലേക്ക് നേരത്തെ പലതവണ പോലീസ് റെയ്ഡ് നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രതിഷേധ പരിപാടികൾ നടത്തിയതിന്റെ പേരിൽ പലതവണ ഇദ്ദേഹം തടവിലുമായിട്ടുണ്ട്. കഴിഞ്ഞ മാസം ഈ ഫൗണ്ടേഷൻ സാമ്പത്തിക ബുദ്ധിമുട്ടിനെ തുടർന്ന് അടച്ചുപൂട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയുമുണ്ടായി. ഇതിന് പിന്നിൽ സർക്കാരിന്റെ നീക്കങ്ങൾ ഉണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. 2018 റഷ്യൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പുടിനെതിരെ മത്സരിക്കാനിരുന്ന ഇദ്ദേഹത്തെ പിന്നീട് വിലക്കുകയായിരുന്നു. നേരത്തെ പല ഘട്ടങ്ങളിലും അലക്സി നവാൽനു നേരെ ആക്രമണ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ക്രമസമാധാന പ്രശ്നം ചൂണ്ടിക്കാട്ടി അറസ്റ്റിലായ ഇദ്ദേഹത്തിന് നേരെ ജയിലിൽ വെച്ച് അടിയന്തരമായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് വിഷബാധ ഏറ്റെന്നാണ് അന്ന് അനുനായികൾ ആരോപിച്ചിരുന്നത്. എന്നാൽ ഇത് ഡോക്ടർമാർ സ്ഥിരീകരിച്ചിരുന്നില്ല. 2017 ഇദ്ദേഹത്തിന് നേരെ വീണ്ടും ഇദ്ദേഹത്തിന്റെ കണ്ണിന് നേരെ അക്രമസംഘം ആന്റിസെപ്റ്റിക് ദ്രാവകം എറിഞ്ഞതിനെ തുടർന്ന് കണ്ണിന് രാസപൊള്ളൽ ഏൽക്കുകയും ഉണ്ടായി. സെപ്റ്റംബറിൽ റഷ്യയിലെ 30 ഇടങ്ങളിലായി നടക്കുന്ന പ്രാദേശിക തെരഞ്ഞെടുപ്പുകളുടെ ഭാഗമായി മോസ്കോയിലേക്ക് പോവുകയായിരുന്നു അലക്സി.